വന്യമൃഗശല്യം എന്ന് പറയുന്നത് സർക്കാർ മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നൊരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് നാം എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ജാഗ്രതയോടെ പെരുമാറേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന് ചെയ്യാവുന്ന ഒത്തിരി പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ സോളാർ വേലി നിർമ്മിക്കുക, ആനമതിൽ നിർമ്മിക്കുക, അതായത് കർഷകൻ പട്ടയം ലഭിച്ച് നികുതി അടയ്ക്കുന്ന ഭൂമിയെ വനഭൂമിയിൽ നിന്ന് വ്യക്തമായും വേർതിരിക്കുന്ന അതിർത്തികൾ ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മതിലാകാം, ആനമതിലാകാം, അല്ലെങ്കിൽ സോളാർ വേലിയാകാം. ഇപ്രകാരം ഒരു വേർതിരിവ് കൊണ്ടുവരികയും അതുവഴി കർഷകനും കൃഷിഭൂമിക്കും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ കാര്യത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കാട്ടിയ വലിയ ഉദാസീനതയാണ് ഇപ്പോൾ ഇത്രയും വലിയ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമായിരിക്കുന്നത്. അത് പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ പഠനത്തിലൂടെ കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വനം വകുപ്പ് കർഷകരോട് കുറേ കൂടി സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുതരം മുതലാളിത്ത മനോഭാവത്തോടുകൂടി കർഷകരെ അവഗണിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന സംസ്കാരമാണിന്ന് നിലവിലുള്ളത്. കർഷകൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതും വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നും കർഷകരുടെ ജീവന് ഭീഷണി വരുത്തുന്ന, അതിന് കാരണമാക്കുന്ന, കൃത്യവിലോപം വരുത്തുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേലെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുള്ളൂ. ആനപ്രേമികൾ വാസ്തവത്തിൽ യാഥാർത്ഥ്യബോധമില്ലാതെ സംസാരിക്കുന്നവരാണ്. പരിസ്ഥിതി സ്നേഹത്തിൻ്റെ പേരിൽ മനുഷ്യദ്രോഹം നടത്തുന്നവരുണ്ട് എന്ന് പറയാതെ നിവൃത്തിയില്ല. കാരണം പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് എല്ലാവരുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ സുരക്ഷിതമായ താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് സാധാരണക്കാരനായ കർഷകനെ ബലി കൊടുത്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണം നടത്തണമെന്ന് പറയുന്നത് അങ്ങേയറ്റം ധിക്കാരപരവും കൃത്യവിലോപവുമാണ്. ഇത്തരം നിരുത്തരവാദപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന കപട പരിസ്ഥിതിവാദികളെ തിരിച്ചറിയാനും നിലയ്ക്ക് നിർത്താനും നീതിപീഠങ്ങൾക്കും കഴിയണം, സർക്കാരുകൾക്കും കഴിയണം. എങ്കിലേ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.